ഗൈസ് വെൽക്കം ബാക്ക് ടു എൻകെഎൽ എഡിറ്റ്സ്. സോ ഗൈസ് നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ ഉണ്ട് പോലെ ഒരു അടിപൊളി ട്രാൻസിഷൻ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എന്ത് ചെയ്യുക, ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്ത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട റേഷ്യോ കാര്യങ്ങൾ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് പ്രൊജക്റ്റ് ചെയ്യുക. ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയയിൽ വരിക. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു രണ്ട് ഫോട്ടോസ് ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഒന്ന് ഈ രണ്ട് ഫോട്ടോസാണ് എടുക്കുന്നത്. ദെൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഇതേപോലെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ജസ്റ്റ് നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങൾക്ക് എത്ര ഡ്യൂറേഷനാണ് വേണ്ടതെന്ന് വെച്ചാൽ അതും സെറ്റാക്കി കൊടുക്കാം. ദെൻ ഇതേപോലെ നമ്മൾ ബീറ്റ് മാർക്കും കൂടെ ചെയ്ത് വെക്കുക, എഫക്ട്സ് ആഡ് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. ദെൻ നമ്മൾ ഇവിടെ ആയിട്ട് വരിക, ദെൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ദെൻ സൂമിൽ വന്ന് നമ്മൾ അത്യാവശ്യം സൂം ചെയ്യുക. ദെൻ നമ്മൾ ഈ ഒരു മുകളിലുള്ള ഫോട്ടോ കറക്റ്റായി കിട്ടുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്യുക. ദെൻ ഇതേപോലെ എൻഡിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ആ ഒരു രണ്ട് ലേയേഴ്സും കൂടിയിട്ട് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യാം. ഇതേപോലെ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്ത ശേഷം നമ്മൾ ഈ ഒരു ഫോട്ടോ വന്ന് ഇതിൻ്റെ ഏകദേശം സെൻട്രലായി സെറ്റ് ചെയ്ത് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര സൈസാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ആ ഒരു ലെയർ സെലക്ട് ചെയ്യാം, മൂവ് ആൻഡ് ട്രാൻസ്ഫോം വരിക, സ്കെയിൽ ടൂളിൽ വരിക, ഇതേപോലെ രണ്ട് കീ ഫ്രെയിംസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതായത് നമ്മൾ ഫസ്റ്റത്തെ കീ ഫ്രെയിം വന്ന് ഫുള്ളായി സീറോ ആക്കി കൊടുക്കുക. അതിലൊരു കർവ് പറഞ്ഞാൽ ഇതാ, ഈ ഫോർത്ത് കർവ് ക്ലിക്ക് ചെയ്ത് മുകളിലുള്ള ഭാഗം ഇതേപോലെ ഉള്ള ഒരു കർവ് അപ്ലൈ ചെയ്യുക. ദെൻ നമ്മൾ ആ ഒരു കർവ് കോപ്പി ചെയ്തെടുക്കുക. ദെൻ നമ്മൾ അടുത്തതായി റൊട്ടേഷനിൽ വരിക, സെയിം സ്ഥലത്ത് ഇതേപോലെ രണ്ട് കീ ഫ്രെയിംസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വീഡിയോ സ്പീഡാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത്, അത് മീൻസ് സ്ലോ ചെയ്ത് കാണുക. ഓക്കെ, പോസ് ചെയ്ത് ആ ഒരു രീതിക്ക് കാണുക. ഓക്കെ, ദെൻ നമ്മളിതേപോലെ -90 സെറ്റ് ചെയ്യും. ജസ്റ്റ് ബേസിക് ആയതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം കുറച്ച് സ്പീഡാകുമെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഇതേപോലെ 90 സെറ്റ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് ആ ഒരു കർവ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പ്ലേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിക്കായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ലെയറിലേക്ക് എഫക്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ആ ഒരു ലെയർ ഓപ്പൺ ചെയ്യുക, എഫക്ട്സിൽ വരിക, ആഡ് എഫക്ട്സിൽ വരിക. ഇതിൽ നമ്മൾ പേജുകൾ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ടാകും, നിങ്ങളിവിടെ സെർച്ച് ചെയ്യുക പേജുകൾ. ഓക്കെ, പേജുകൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മളിനി എന്ത് ചെയ്യുക വെച്ചാൽ നേരത്തെ ആഡ് ചെയ്ത സെയിം പോയിൻറ്റിൽ തന്നെ രണ്ട് കീ ഫ്രെയിംസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലെ ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 78% ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. 78% ഇതേപോലെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ദെൻ എൻഡിൽ ഇല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചൊന്ന് കുറച്ച് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര ഒരു കേളാണോ വേണ്ടത് ആ ഒരു രീതിക്ക്. ഞാനിപ്പോൾ ഒരു 25 വെക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ വന്ന് നമുക്ക് ഒരു നേരത്തെ അപ്ലൈ ചെയ്ത സെയിം ഒരു കർവ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കർവ് തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ ഇവിടെ താഴെ റേഡിയസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിപ്പോൾ നമ്മൾ 0.1 ഉണ്ടാവുക. അത് നമ്മൾ നിങ്ങൾക്ക് എത്രയാണോ ആ ഒരു പേജിൻ്റെ റേഡിയസ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 0.80 ഇത്രയും കേൾ ചെയ്യാൻ വെക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കുറക്കണമെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇതേപോലെ കുറക്കാം കൂട്ടാം. ഓക്കെ, അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ വെക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇത് ഈ ഒരു റേഞ്ചിൽ 0.065 വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിവിടെ അതിൻ്റെ താഴെ ആൽഫാർട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അത് 38% ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏകദേശം 38% ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴിലേക്കുള്ളതൊന്നും ഞാൻ നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ആ ഒരു പേജ് കേൾ ഇതേപോലെ കറക്റ്റായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ലെയറിലേക്ക് വരിക. അതായത് ഫസ്റ്റ് ലെയറിലേക്ക് വരിക. ഫസ്റ്റ് ലെയറിൽ വന്ന ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ നമ്മൾ ഇവിടേക്ക് വരിക. ഓക്കെ, ഫസ്റ്റ് ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക, റൊട്ടേഷനിൽ വരിക, ഇതേപോലെ രണ്ട് കീ ഫ്രെയിംസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ വന്ന് ഒന്നാമത്തത് വന്ന് 135, ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ 135 സെറ്റ് ചെയ്ത ശേഷം നമ്മളിവിടെ എന്ത് ചെയ്യുക, ഒരു കർവ് അപ്ലൈ ചെയ്യുക. ഈ ഒരു കർവാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു കർവ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതന്നെ ഈ ഒരു കർവ് നമ്മൾ കോപ്പി ചെയ്തും കൂടെ എടുക്കുക. ഓക്കെ, ആ ഒരു കർവ് നമ്മൾ കോപ്പിയും കൂടെ ചെയ്തെടുക്കുക. ദെൻ സെയിം നമ്മൾ ആ ഒരു ലെയറിൽ തന്നെ സൂം ട്രാൻസിഷനും കൂടെ ചെയ്യേണ്ടതുണ്ട്. ഇതേപോലെ നന്നായി സൂം ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര സൂമാണോ വേണ്ടത് ആ ഒരു രീതിക്ക് സൂം ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് സെയിം കർവ് ഇവിടെയും പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒബ്ജക്റ്റിൽ വരിക, ഒരു നൾ ലെയർ ഇതേപോലെ ആഡ് ചെയ്യുക. ദെൻ നമ്മൾ ഇവിടെ എൻഡിലായിട്ട് വന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ഈ ഒരു ലാസ്റ്റത്തെ ലെയർ സെലക്ട് ചെയ്യുക, ഇവിടെ വരിക, നമ്മൾ നള്ളുമായിട്ട് പേരൻറ് ചെയ്യുക. ഓക്കെ, ദെൻ നമ്മൾ നള്ള് സെലക്ട് ചെയ്യുക, ഇതേപോലെ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിലേക്ക് വരിക. ഓക്കെ, മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വന്ന ശേഷം നമുക്കിവിടെ ഒരു ചെറിയൊരു ട്രാൻസിഷൻ കൊടുക്കാനുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു സൂം ട്രാൻസിഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ രണ്ട് കീ ഫ്രെയിംസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക.
then idu nammal athyashyam zoom edu kodukka okay then idhe pole nammal end like adhaaye first lum center lum aayittu ee or null set kiya then ivideyum vanna nammal netra copy edha or curve paste edu kodukka appo nammal adu correct aayittu set cheyyundu then nammal play cheyyumbodha idhe pole irikku indoru output namakku kittuva നമ്മൾ എന്ത് ചെയ്യുക ഈ ലാസ്റ്റത്തെ ലെയർ സെലക്ട് ചെയ്യാൽ കുറച്ച് എഫക്ട്സും കാര്യങ്ങളും ആഡ് ചെയ്യാണ്ട് നമ്മൾ ആഡ് എഫക്റ്റിൽ വരിക ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിൽ നമ്മൾ ടൈൽസ് എഫക്ട് ആഡ് ചെയ്യുക മിറർ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക ദെൻ നമ്മൾ എഗെയിൻ ആഡ് എഫക്ട്സിൽ വരിക കളർ ആൻഡ് ലൈറ്റിൽ വരിക എക്സ്പോഷർ ആൻഡ് ഗാമ ആഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇതിൽ നമ്മൾ എക്സ്പോഷറും ഗാമയും എക്സ്പോഷർ സെറ്റ് ചെയ്യണം ഇതേപോലെ രണ്ട് കീ ഫ്രെയിംസ് ആഡ് ചെയ്യുക നമ്മൾ ആദ്യത്തെ ഇനി ഒന്ന് കുറച്ചൊരു എക്സ്പോഷർ കൂട്ടി കൊടുക്കുക ഓക്കെ ഒരു 0.45 സെറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക നേരത്തെ ആ സെയിം കർവ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇതേപോലെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ദെൻ നമ്മൾ എന്ത് ചെയ്യുക അഗെയിൻ ആഡ് എഫക്ട്സിൽ വരിക ബ്ലറിൽ വരിക മോഷൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുക ദെൻ നമുക്ക് ഈ ഒരു എഫക്ട്സ് കംപ്ലീറ്റ് കോപ്പി ചെയ്യുക നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്ത് ആ ഒരു ലെയറിൽ വന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇവിടെ അപ്പോൾ നമുക്ക് ഈ ടൈൽസ് എഫക്റ്റ് ഇവിടെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളത് റിമൂവ് ചെയ്ത് കളയാം ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഇനി ഒരു ട്രാൻസിഷൻ്റെ ആഡിങ്സ് ആയിട്ട് നമുക്ക് ഇതിൽ വേവ് വാർപ്പ് ആഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇനി എൻ്റെ ചാനലിൽ ഉണ്ടാവുക ഇതേപോലത്തെ കുറച്ച് ട്രാൻസിഷൻസ് ആയിരിക്കും അപ്പോൾ ഇതിൽ ആഡ് ചെയ്യാനുള്ള ഒരു വേവ് വാർപ്പ് ഞാൻ ഉടനെ തന്നെ ചെയ്തിട്ട് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും ഓക്കെ അതായത് ഇതിൽ നമുക്ക് ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു വേവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇതിൽ ആഡ് ചെയ്ത് നോക്കുക അതായത് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക ദെൻ ഈ ഒരു ഫുൾ ലെയേഴ്സ് അതായത് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക ഞാൻ ആ സ്റ്റെപ്പ് കാണിച്ചു തരാം അതായത് നമ്മൾ ഫിൽ സ്ക്രീൻ ചെയ്തിട്ട് ഇതിൻ്റെ എൻഡ് വരെ ഉണ്ട് എൻഡ് വരെ കട്ടാക്കി കൊടുക്കുക ഇതേപോലെ കട്ടാക്കിയിട്ട് ദെൻ നമ്മൾ എന്ത് ചെയ്യുക എല്ലാ ലെയേഴ്സും സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക ദെൻ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ വന്നിട്ടാണ് ആ ഒരു വേവും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ അടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇതേപോലുള്ള കുറച്ചധികം വേവ് ട്രാൻസിഷൻസ് ആയിരിക്കും ഞാനിനി ചെയ്യലുണ്ടാവല് അപ്പോൾ ഉടനെ തന്നെ ആ ഒരു വേവും ഞാൻ ഇതിൽ ഈ ഒരു ചാനലിനെ അപ്ലോഡ് ചെയ്യും അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ ലഭിക്കാണ്ട് നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ